ഈസ്റ്റർ ദിനത്തിൽ എന്ത് പറയണമെന്ന് ആലോചിച്ച് ഞാൻ എൻ്റെ ലൈബ്രറിയിൽ പരതുമ്പോഴാണ് ബോബി ജോസ് കട്ടിക്കാട് എഴുതിയ ഈ ഒരു പുസ്തകം എൻ്റെ കയ്യിൽ തടയുന്നത്. ഒരു അധ്യായം വായിച്ചപ്പോൾ നമുക്കൊക്കെ ജീവിതത്തിൽ പാഠമാക്കാവുന്ന കുറേ കാര്യങ്ങൾ പറയണം തോന്നി. ഓരോ കഠിനമായ സഹനങ്ങൾക്കപ്പുറത്തും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്ന ജീവിത യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് ബോബി അച്ഛൻ നമ്മളോട് പറഞ്ഞു തരുന്നത്. ശരിക്കും അത് തന്നെയല്ലേ ഈസ്റ്റർ നമ്മളോട് പറയുന്നത്? സഹനത്തിൻ്റെ അപാരമായ കൊടുമുടിയും കടന്ന് കുരിശിലേറ്റപ്പെട്ട ജീസസ് ഭൂമിയും ആകാശവും പിടിച്ചുലയ്ക്കുന്ന രീതിയിലൊരു നിലവിളി മുടക്കിയാണ് ജീവൻ വെടിയുന്നത്. ഏലി ഏലി ലിമാ സബ്ഖതാനി, അല്ലേ? ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ടാണ് നീ എന്നെ ഉപേക്ഷിച്ചത് എന്ന് ചോദിച്ചുകൊണ്ടാണ് യേശു അന്ന് നിലവിളിച്ചത്. ആ സഹനത്തിൻ്റെ അപ്പുറത്ത് ലോകം പിന്നെ കണ്ടത് ജീസസിൻ്റെ ഉയർത്തെഴുന്നേൽപ്പായിരുന്നു. ബൈബിളിൽ പറയുന്ന നിലത്ത് വീണ ഗോതമ്പ് മണികളുടെ ഉപമ നമ്മളോട് പറയുന്നതും അതുതന്നെയാണ്. മണ്ണിൽ വീണ ഗോതമ്പ് മണികൾ നശിക്കുന്നു, പിന്നെ അത് ജീർണിക്കുന്നു, എന്നിട്ടും അതിൽ നിന്ന് പുതിയൊരു നാമ്പ് ഉയർത്തെഴുന്നേൽക്കുന്നു. അത് തഴച്ചു വളർന്ന് സമർത്ഥമാവുന്നു. ഇനി നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് വന്നാൽ ഒരമ്മയ്ക്ക് കടന്നു പോകേണ്ട ഏറ്റവും വലിയ വേദനയാണ് പേറ്റുനോവ്. പക്ഷേ ആ സഹനം ഒരു കുഞ്ഞു പൈതലിൻ്റെ പിറവിയിലേക്കുള്ള കഠിനമായ വേദന മാത്രമാണ് എന്ന് തിരിച്ചറിയുന്നു. അതായത് തീവ്രമായ ചില സഹനങ്ങൾ കൂടുതൽ ഊർജത്തിലേക്ക് കുതിക്കാനുള്ള അവസരങ്ങളാണ് എന്ന് ലോകം പലപ്പോഴും നമ്മളെ കാട്ടിത്തന്നിട്ടുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിലും അങ്ങനെയുള്ള ചില സന്ദർഭങ്ങളുണ്ടായിട്ടില്ലേ? സഹിച്ച് സഹിച്ച് എല്ലാം അവസാനിക്കുകയാണ് എന്ന് കരുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഉയർത്തെഴുന്നേൽപ്പിലേക്ക് കടന്നു വന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ടായിട്ടില്ലേ? എനിക്കുണ്ടായൊരു അനുഭവം പറയട്ടെ. പണ്ട് ബഹ്റിനിൽ വെച്ച് ഫയർ എസ്കേപ്പ് ആക്ട് നടത്തിയപ്പോൾ കൈകളും മുഖവുമെല്ലാം പൊള്ളി അമേരിക്കൻ ആശുപത്രിയിൽ കിടന്നപ്പോൾ സഹിച്ച വേദനയുടെ നിമിഷങ്ങളെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത്. ആ ഗ്രൗണ്ടിൽ തടിച്ചുകൂടിയ ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് ക്രെയിനിൻ്റെ നീളമുള്ള കറുത്ത കൈകളിൽ ഇങ്ങനെ തലകീഴായിട്ട് ആകാശത്തേക്ക് തൂങ്ങി ഉയരുമ്പോൾ ഞാൻ അപകടം മണത്തിരുന്നതേയില്ല. ആളിക്കത്താൻ കാത്തിരിക്കുന്ന കൂന കെട്ടിയുണ്ടാക്കിയത് വൈക്കോൽ കിട്ടാത്തത് കൊണ്ട് കുതിരപ്പുല്ല് കൊണ്ടാണ് എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിരുന്നതേയില്ല. ബഹ്റിനിൽ മണ്ണെണ്ണ കിട്ടാൻ എളുപ്പമല്ലാത്തത് കൊണ്ട് ആ കൂനയിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് കന്നാസുകളിൽ കാത്തുവച്ചിരുന്നത് പെട്രോളാണ് എന്നുള്ള കാര്യവും ഞാൻ അറിഞ്ഞിരുന്നില്ല. എല്ലാം പെട്ടെന്നായിരുന്നു. പുൽക്കൂനയ്ക്കുള്ളിൽ കിടന്ന് ആരും കാണാതെ ഈ ചങ്ങലുകളും പൂട്ടുകളുമൊക്കെ ഇങ്ങനെ അഴിച്ചിടുന്ന സമയത്ത് ഒരു തീകോളം എൻ്റെ മുന്നിലേക്ക് വന്നു. രണ്ടും കൽപ്പിച്ച തീയിലൂടെ ഞാൻ പുറത്തേക്കെടുത്ത് ചാടി. മുടി മുഴുവൻ കരിഞ്ഞു, കൈകളും മുഖവും പൊള്ളി. ആംബുലൻസ് അമേരിക്കൻ ആശുപത്രിയിലേക്ക് ചീറിപ്പാഞ്ഞു. ആ വേദന അസഹനീയമായിരുന്നു. ഷീല മൈക്കിൾ ഡോക്ടറും ബെറ്റി സിസ്റ്ററും എന്നെ അന്ന് പൊന്നുപോലെയാണ് പരിപാലിച്ചത്. പൊള്ളിയ ഇടങ്ങളിലെല്ലാം ഒരുതരം കറുത്ത പുഴുവിനെ പോലെ തടിച്ച് വീർത്ത് പൊങ്ങി. അവിടെയെല്ലാം ഡോക്ടർമാർ എന്തോ ഒരുതരം ക്രീമിട്ട് നിറച്ചു. നീറ്റലോട് നീറ്റലാണ്. പഴയ മുഖം ഇനി തിരിച്ചു കിട്ടില്ല എന്ന് ഡോക്ടർ വിധിയെഴുതിയപ്പോൾ വേണ്ടാത്ത പലതും ചിന്തിച്ചു പോയി. മാജിക് രംഗത്തെ എൻ്റെ ഭാവി, അതിനെക്കുറിച്ചാണ് ചിന്തിച്ചത്. കാലം കടന്നുപോയി. മാസങ്ങൾ പിന്നിടുമ്പോൾ വീണ്ടും ഇന്ദ്രജാല രംഗത്തേക്കുള്ള എൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. വീണ്ടും പറയുന്നു, പല സഹനങ്ങൾക്കപ്പുറത്തും ഒരു തിരിച്ചു വരവുണ്ടാവും. അത് പഴയതിനേക്കാൾ 10 മടങ്ങ് ശക്തമായിരിക്കുകയും ചെയ്യും. ബോബി അച്ഛൻ്റെ ഈ പുസ്തകത്തിനകത്ത് കോൺസെൻട്രേഷൻ ക്യാമ്പിലെ തടവിൽ കഴിഞ്ഞിരുന്ന ഒരു അനാറ്റമി പ്രൊഫസറുടെ ഒരു കഥ പറയുന്നുണ്ട്. അയാളുടെ ഭാര്യയും മക്കളുമെല്ലാം അയാൾക്ക് നഷ്ടമായിരുന്നു. അയാൾ എത്രയോ കാലമായി ആ തടവറയിൽ അടിമയെ പോലെ ഇങ്ങനെ അടഞ്ഞ് കിടക്കുകയായിരുന്നു. ഒരു ദിവസം ഷേവിംഗ് റേസർ ഉപയോഗിച്ച് അയാൾ ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഇരുട്ടറയിലേക്ക് ഇത്തിരി വെളിച്ചമെങ്കിലും കടന്നു വരാൻ വേണ്ടിയിട്ട് സെല്ലിന് മുകളിലെ ജനാലയുടെ പാളികൾ അയാൾ ഉയർത്തിവെച്ചു. പുറത്തേക്ക് നോക്കുമ്പോൾ അയാൾ കണ്ടു, മരങ്ങളെല്ലാം പൂത്ത് തളർത്ത് നിൽക്കുകയാണ്. അയാൾ തടവറയിലേക്ക് പ്രവേശിക്കുന്ന കാലത്ത് അവിടെ ശിശിരമായിരുന്നു. ചുറ്റും ഒരു തളിരില പോലും ഇല്ലാതെ ഉണങ്ങിയ മരങ്ങൾ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോഴതാ എല്ലാ വർണ്ണങ്ങളും തിരിച്ചെത്തിയിട്ടുണ്ട്. എല്ലാ ഇരുട്ടിൽ നിന്നും ഒരിക്കൽ മോചനം ഉണ്ടാവും എന്ന് ഉറപ്പാണ് എന്ന് വെളിപ്പെടുത്തുന്ന പ്രകൃതിയുടെ ഇന്ദ്രജാലമാണ് അവിടെ നടന്നത്. ഇതുതന്നെയാണ് പല ഇരുണ്ട ഘട്ടങ്ങളിലും നമ്മളൊക്കെ പഠിക്കേണ്ട ഞാൻ പഠിച്ച ജീവിതപാഠം.